തെളിവ് സഹിതം കാണിച്ചു തരുകയാണ് കറക്റ്റ് ഒരു മാസം യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ നമ്മുടെ കശണ്ടിയിൽ വരെ മുടി വളർത്തിയെടുക്കാൻ കഴിവുള്ള എന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് ഈ ഒരു ഫോട്ടോയിൽ കാണണത് എൻ്റെ ഒരു കസിനാണ് ആൾക്ക് ക്രൗണ് ഏരിയയിലായിരുന്നു പ്രശ്നം ക്രൗണ് ഏരിയയില് നന്നായിട്ട് മുടികൊഴിച്ചിലുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ കൊഴിയുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര അസൾട്ടായിരുന്നു കേട്ടോ കെയർ ചെയ്ത് പോലുമില്ല മുടി കൊഴിച്ചിൽ കാര്യമാക്കിയത് പോലുമില്ല മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞ് തലയുടെ ഓട് തെളിഞ്ഞു കണ്ട് തുടങ്ങിയപ്പോഴാണ് ആൾക്ക് ടെൻഷൻ ഉണ്ടാവുക അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും മുടി മുഴുവനായിട്ട് കൊഴിഞ്ഞതിന് ശേഷം മുടി വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഗേൾസിനും ബോയ്സിനും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കുഞ്ഞുള്ളിയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് വലിയ ഉള്ളി എടുക്കരുത് സവോള എടുക്കരുത് ഈ ഒരു കുഞ്ഞുള്ളി തന്നെ എടുക്കണം നമ്മുടെ സവോളയിലും കുഞ്ഞുള്ളിയിലും സൾഫർ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി കൂടുതലും അതിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളത് നമ്മുടെ കുഞ്ഞുള്ളിയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ ഉള്ളി എടുക്കരുത് കുഞ്ഞുള്ളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുള്ളിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ധാരാളം സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൾഫർ കണ്ടന്റ് ഉണ്ടല്ലോ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതേപോലെ തന്നെ നമ്മുടെ കൊളാജിൻ ലെവൽ നല്ലതുപോലെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിന്റെ നീര് നമ്മുടെ തലയുടെ ഓട്ടിലേക്ക് തട്ടുന്ന സമയത്ത് അവിടെ കുനുകുനാന്നുള്ള കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് വളരാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം കിട്ടും ഒരു തവണ രണ്ട് തവണ യൂസ് ചെയ്തതുകൊണ്ടൊന്നും നിങ്ങൾക്ക് മാറ്റം കിട്ടില്ല അത് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞുള്ളി ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഇങ്ങനെ കല്ലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തിച്ചതച്ചാൽ മതി ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കല്ലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞു മിക്സിയുടെ ജാറിലിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ നിങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരുപാട് അരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുക ഇപ്പൊ ഞാൻ കുത്തിച്ചതച്ചത് കൊണ്ട് തന്നെ വേറെ അരിപ്പിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നീര് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മുടെ ഉള്ളിയുടെ നീര് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ നമ്മുടെ തലയുടെ ഓട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യാനും പാടില്ല നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാനും പാടില്ല അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടില്ല അപ്പം ഉണ്ടാക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതിയല്ലോ ഒരു ടേബിൾ സ്പൂൺ ടേബിൾ ൂണൊക്കെ ധാരാളമാണ് നമ്മുടെ തലയുടെ ഓട് നന്നായിട്ട് നനയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉള്ളിയുടെ നീര് എനിക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഉള്ളി നീര് മാത്രല്ല നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോണത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ ഹെയർ ഓയിലാണ് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ മതി എന്തിന് നമ്മുടെ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും അത് മതി കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നതും ഈ പറഞ്ഞതുപോലെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ നമ്മുടെ ഉള്ളിയുടെ നീരിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴേ അത് ഡബിൾ ബെനിഫിറ്റ് ആണ് തരിക നമുക്ക് നോർമലി ഉള്ളി നീര് യൂസ് ചെയ്യുമ്പോൾ മുടി വളരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ഡബിൾ ഡബിളിരുട്ടി സ്പീഡായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് അപ്പോ നമ്മുടെ ഉള്ളിനീരിലേക്ക് നമ്മുടെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് എണ്ണ പെട്ടെന്ന് തെളിഞ്ഞു നിൽക്കും അപ്പൊ നന്നായിട്ട് ഇത് വല്യ പാത്രം അതിനാണ് ഏട്ടാ ഞാൻ എടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ടാവൂട്ടോ ഇനി ഈ ഒരു നീര് നമ്മുടെ തലയുടെ ഓട്ടിൽ ഉപയോഗിക്കാം മുടിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല തലയുടെ ഓട്ടിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കണത് പോലെ ഒരു കോട്ടൺ ബോളോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി ഉണ്ടായല്ലോ അത് നമ്മളിത് മുക്കി ഇതിൽ മുക്കിപ്പൊഴിഞ്ഞിട്ട് അതിൻ്റെ നീര് തലയുടെ ഓട്ടിലേക്ക് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കൈകൾ കൊണ്ട് തന്നെ തലയുടെ ഓട്ടിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്ങനെ അപ്ലൈ ചെയ്താലും നമ്മുടെ തലയുടെ ഓട്ടിൽ ില് ഈ ഒരു നീര് തട്ടി എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ ഈ നീര് തലയുടെ ഓട്ടിന് മുഴുവൻ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു അത് ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നീര് തട്ടുന്ന സ്ഥലത്തൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഈ ഒരു നീര് തട്ടാത്ത അടുത്തൊന്നും നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തേ ഉണ്ടാവില്ല അപ്പോൾ പാച്ചസ് പാച്ചസ് ആയിട്ടായിരിക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് തലയോട്ടിയിൽ വകച്ചിലെടുത്ത് ഓരോ വകച്ചലിലും ഈ ഒരു നീര് തട്ടുന്ന വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആയിട്ട് മസാജും കൂടെ കൊടുക്കുന്ന സമയത്ത് അത് ഈവൺ ആയിട്ട് സ്പ്രെഡ് ആവാനും പെനിട്രേറ്റ് ആവാനും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റൂട്ടോ ഇത് നമ്മുടെ തലയുടെ ഓട്ടിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇരുപത് മിനിറ്റ് വെക്കുക അതിനുശേഷം ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യണം ഓണിയനാണ് തീർച്ചയായിട്ടും മണം ഉണ്ടാവും അതുകൊണ്ട് ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യാം കേട്ടോ റെഗുലറായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ അല്ലെങ്കിൽ ഒരു മൂന്ന് തവണയൊക്കെ ചെയ്യാം മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് തവണ ചെയ്യാൻ പറ്റാത്തവർ ആഴ്ചയിൽ ഒരു തവണ വെച്ച് നിങ്ങൾ ഒരു മാസം ചെയ്യുക എന്ന് വെച്ചാൽ മാസത്തിൽ നാല് തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ൊളി റിസൾട്ട് എന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് എനിക്കിതിൽ കൂടുതൽ പറഞ്ഞു തരാനും അറിയില്ല നിങ്ങളെ ബോധ്യപ്പെടുത്താനും അറിയില്ല ഹെയർ ഗ്രോത്ത് വേണം എന്നുള്ളവർ നിങ്ങൾ വിശ്വസിച്ച് ഇത് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ